കുട്ടി അകത്തേക്ക് പോയിട്ട് കുറെ നേരം ആയല്ലോ, ഇതുവരെ കണ്ടില്ല. ഞാൻ ഇപ്പൊ വിളിക്കാം. മോളെ മോളെ, ഞാൻ കരുതിയത് വേഷം മാറാൻ പോയതാന്നാ. ഇത് വീട്ടിലിരിക്കുന്ന വേഷം തന്നെയാണല്ലോ. ഇത് നല്ല വേഷാണല്ലോ ചേച്ചി, ഇതിനെന്താ കുഴപ്പം? നല്ല അഹങ്കാരമുണ്ട്, ഇത് നടപടിയാവുമെന്ന് തോന്നുന്നില്ല. ശരിയാ, തന്നിഷ്ടക്കാരിയാന്ന് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളൊന്നും മിണ്ടാതിരിക്കും പിള്ളേരെ. കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. അതിന്റെ ആവശ്യമൊന്നുമില്ല, തീരുമാനമെടുക്കാൻ ഇവിടെ കാരണവന്മാരൊക്കെ ഉണ്ടല്ലോ. എനിക്ക് സംസാരിക്കാനുണ്ട്. കണ്ടോ കണ്ടോ, അഹങ്കാരം കണ്ടോ. സംസാരിക്കണം എന്നല്ലേ പറഞ്ഞുള്ളൂ, അതിന് നിനക്കെന്താ? ആ എന്നാ പിന്നെ പിള്ളേര് സംസാരിക്കട്ടെ. ഇനി ഞാൻ വല്ലതും പറഞ്ഞിട്ട് വേണം അവൾ എന്നെ കയറി ടോക്സിക് എന്ന് വിളിക്കാൻ. ടോക്സിക്കോ എന്ന് വെച്ചാ? ആ അർത്ഥമൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ എന്നെ മൂന്നാല് വട്ടം വിളിച്ചിട്ടുണ്ട്. വാ നമുക്ക് ഇങ്ങോട്ട് മാറി നിൽക്കാം. നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത വയ്യാവേലിയൊക്കെ പിടിക്കുന്നേ? എടി, ഈ കൊച്ചുകുട്ടികൾക്ക് ഷുഗർ വരോ? നീ അങ്ങനെ ചോദിച്ചത്? എല്ലാ ഞായറാഴ്ചയും ചേച്ചീനെ പെണ്ണ് കാണാൻ ആള് വരണോണ്ടേ ഈ ലഡുവും ജിലേബിക്ക് തിന്ന് നമുക്ക് രണ്ടുപേർക്ക് ഷുഗർ പിടിച്ചാലോ? പപ്പയോട് പറയണം, അടുത്ത ആഴ്ച മുതൽ വേറെന്തെങ്കിലും വാങ്ങിക്കാൻ, ഇത് തിന്നേന്ന് മടുത്തു. ജനി എന്നല്ലേ തന്റെ പേര്? അതെ ചേട്ടാ. ജനിക്ക് എന്നെ ഇഷ്ടപ്പെട്ടോ? ഇല്ല. അല്ല അതെന്ത് പറ്റി? ചേട്ടൻ ഇവിടെ വന്നിട്ട് ഒരു 10 മിനിറ്റെങ്കിലും ആയി കാണുമോ? ഇത്രയും നേരത്തെ പരിചയമുള്ള ഒരാളിനെ ഞാൻ എങ്ങനെ ഇഷ്ടപ്പെടാൻ ഏട്ടാ? എനിക്ക് നിങ്ങളെ അറിയില്ല. നിങ്ങൾ ആരാ, എങ്ങനെയുള്ള ആളാ, ഇതൊന്നും എനിക്കറിയില്ല. ഒരു പരിചയമില്ലാത്ത ഒരാളിനെ നോക്കി നിങ്ങളെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ എങ്ങനെ പറയും? എടോ, തനിക്ക് വേറെ എന്തെങ്കിലും അഫയർ ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞോ കേട്ടോ. തനിക്ക് പ്രശ്നം വരാത്ത രീതിക്ക് തൻ്റെ വീട്ടുകാരോട് ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞോളാം. എനിക്കൊരു അഫയർ ഉണ്ടായാൽ ഞാനത് ആദ്യം പറയുന്നത് എൻ്റെ പപ്പയോടെ ആയിരിക്കും. എൻ്റെ പപ്പ എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയോ? ഇഷ്ടമാണെന്ന് ഒരാളോട് പറയുന്ന പോലെ ഇഷ്ടമല്ല എന്ന് പറയാനുള്ള സ്പേസും ഏതൊരു റിലേഷനിലും ഉണ്ടായിരിക്കണം. ചുരുക്കി പറഞ്ഞ പെട്രോൾ കുപ്പിയോണ്ട് പുറകെ വരാൻ സാധ്യതയുള്ള സൈക്കോ ടീംസിനെ ഒന്നും കയറി പ്രേമിച്ചേക്കല്ലെന്ന്. തന്റെ പപ്പ അവള് പുലിയാണല്ലോടോ. പുലിയൊന്നുമല്ല, അതൊരു പാവം. അമ്മ മരിച്ചതിന് ശേഷം പപ്പ ഞങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. എനിക്ക് രണ്ട് അനിയത്തിമാരും കൂടെ ഉണ്ട്. ആ അത് ബ്രോക്കർ പറഞ്ഞായിരുന്നു. എന്നാ ഇതുവരെ പറയാത്തൊരു കാര്യം ഞാനിപ്പോ പറയാം. എൻ്റെ പപ്പ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. ഇപ്പോൾ സെക്കൻഡ് സ്റ്റേജിലാണ്. മരിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തിരിക്കുന്ന ആളാണ് എൻ്റെ പപ്പ. പക്ഷേ ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും ഞാൻ എൻ്റെ പപ്പയെ തിരിച്ചുകൊണ്ടുവരും. ഇങ്ങനൊരു അസുഖമുള്ള സ്ഥിതിക്ക് തൻ്റെ കല്യാണം നടന്നു കാണാൻ പപ്പയ്ക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? ഒരു പക്ഷേ തന്നോടത് പറയാത്തതാണെങ്കിലോ? അവിടെ ചേട്ടനെ തെറ്റി. ഞങ്ങൾ മൂന്നൊരു സന്തോഷമായിട്ട് ജീവിക്കണമെന്നേ പപ്പയെ ആഗ്രഹിച്ചിട്ടുള്ളൂ. ചേട്ടന് പെട്ടെന്ന് മനസ്സിലാവാൻ ഞാനൊരു സംഭവം പറയാം. കുറേ നാൾ മുമ്പ് നടന്നതാ. ഇവിടെ അടുത്തൊരാള്, ഞങ്ങളുടെ ഒരു അകന്ന ബന്ധുവാ. എനിക്ക് അയാളോട് ഭയങ്കര റെസ്പെക്റ്റ് ഒക്കെ ആയിരുന്നു. ഒരിക്കൽ പപ്പയില്ലാത്ത ദിവസം അയാൾ ഇവിടെ വന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ അയാൾ എന്നോട് മോശമായിട്ട് പെരുമാറി. ഞാൻ ആകെ തകർന്നുപോയി. ഞാൻ ബഹളം വെച്ചപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ആൻറ്റി ഓടി വന്നു. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടത്. പപ്പ സുഖയില്ലാത്ത ആളായതുകൊണ്ട് ഞാനത് പപ്പയോട് പറയില്ലെന്നായിരിക്കും അയാൾ കരുതിയത്. എന്നിട്ട് താൻ പപ്പയോട് പറഞ്ഞില്ലേ? പറഞ്ഞു. പക്ഷെ പപ്പ അയാളെ ഒന്നും ചെയ്തില്ല, പകരം എന്നെ കൊണ്ട് ചെയ്യിച്ചു. ഞങ്ങളുടെ ഈ കവലയെ വെച്ച് നാട്ടുകാർ മൊത്തം കാണുകയെ ഞാനവനെ തല്ലി. എന്റെ ദേഷ്യം തീരുന്നത് വരെ തല്ലി. പപ്പ എന്തിനാ എന്നെ കൊണ്ട് ജയിപ്പിച്ചെന്നറിയാവോ? നാളെ എന്റെ പപ്പ ഇല്ലാതായാലും ജോയിയുടെ പെൺമക്കൾക്ക് ഒരുത്തനെ പേടിക്കാതെ ജീവിക്കാനുള്ള തൻ്റെ ഇടം ഉണ്ടെന്ന് ഈ നാട്ടുകാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനാ. എന്നെ പെണ്ണ് കാണാൻ വരുന്ന ആളുകളോട് ഞാൻ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളൂ, ഞാൻ അങ്ങോട്ട് കാണിക്കുന്ന മര്യാദയും സ്നേഹവും എനിക്ക് തിരിച്ചും കിട്ടണം. അല്ലാതെ ഭർത്താവിന്റെ വീട്ടിലെല്ലാം സഹിച്ച് കരഞ്ഞുകൊണ്ട് ജീവിക്കാൻ ജോയിയുടെ മോളെ കിട്ടത്തില്ല. താനൊരു നല്ല കുട്ടിയാടോ, തന്നെ പോലൊരു ക്വാളിറ്റിയുള്ള കുട്ടിയെ കിട്ടത് അവൻ ഭാഗ്യം ചെയ്തവനാ. ഞാൻ കുറച്ചു കാലം തനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോട്ടെ. തന്റെ കോൺസെപ്റ്റിന് പറ്റിയ ആളാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം താൻ യെസ് പറഞ്ഞാൽ മതി. അതുവരെ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാലോ. കുറെ കാലം വെയിറ്റ് ചെയ്തിട്ട് ഞാൻ നോ തന്നെ പറഞ്ഞ ഞാനത് അക്സെപ്റ്റ് ചെയ്യും. അതൊരു മാന്യമായ ഇടയിലാണ്, അപ്പോ നമുക്ക് നോക്കാം. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോ ഇന്ന് മുതൽ നമ്മൾ ഫ്രണ്ട്സ്. ഓക്കെ. ഞാൻ കൊണ്ടുവന്ന ഒരു ചെറുക്കന് ഇവള് കൈ കൊടുക്കുന്നത്. ഇനി മേലാ എന്നെ എങ്ങാനും കേറി ബോറാന്ന് വിളിച്ചാലാ എന്റെ സ്വഭാവം മാറും. കോശ്യങ്ങൾ ഇപ്പോഴും ബോറം തന്നെയാ. പക്ഷെ ഈ പുള്ളി
ഇയാള് കൊള്ളാം. ആണേ, എനിക്കത് കേട്ടാ മതി. അപ്പൊ ഒന്നീ പഴച്ച 13. അപ്പൊ ഞാൻ കൊണ്ടുവന്ന 13-ാമത്തെ ആലോചന സക്സസ്.